നിങ്ങൾ നോക്കണം പശു എന്നെ വന്ന് കുത്താൻ വരുന്നത്. പ്ലീസ് എനിക്ക് കെട്ടഴിക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. രണ്ടു ദിവസം ഞാൻ ബ്ലോഗ് ചെയ്തില്ലായിരുന്നു, എനിക്ക് ടോപ്പിക്സ് ഒന്നും കിട്ടിയില്ല ആക്ച്വലി. ഓക്കെ, സോ ഇന്ന് എൻ്റെ ഗ്രാൻഡ് ഫാദർ 98 ഇയേഴ്സ് ഉള്ള എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ കൊണ്ട് ഞങ്ങൾ ബൈക്ക് റൈഡാണ് പോകാൻ പോകുന്നത്. ഫ്യൂൽ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരുന്നേ, കുഴപ്പമില്ല, സെൽഫ് സ്റ്റാർട്ട് അടിച്ച് സ്റ്റാർട്ടാക്കാൻ പ്രശ്നമൊന്നുമില്ല. കുറച്ചേരം വണ്ടിയോടെ റെവ്യൂ ചെയ്തു. ഇത് രണ്ട് പശുക്കളുണ്ട് ഇവിടെ ഈ സൈഡിൽ, രണ്ടെണ്ണമുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് ആണെങ്കിൽ വേറൊരു പശുണ്ട്, ടോട്ടൽ മൂന്ന് പശുക്കളുണ്ട്. ഈ മൂന്ന് പശുക്കൾ അഴിഞ്ഞു പോയിരുന്നു എത്രയും നേരം. ഇതിൻ്റെ ഓണർ ആണെങ്കിൽ ഇതിനെ മനഃപൂർവ്വം അഴിച്ചുവിട്ടാണ്, അഴിച്ചുവിട്ട് ലൂസായിട്ടാണ് കെട്ടിയത് ഏതോ കമ്പിൻ്റെ ഇതിൽ. എന്നിട്ട് ഇതെല്ലാം അഴിഞ്ഞു പോയി. ഓണറിൻ്റെ ഐഡിയ ആണ്, അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അത് നടന്നുള്ള സ്ഥലത്തെല്ലാം പുല്ലെല്ലാം തിന്നു, എല്ലാ ചെടികളൊക്കെ തിന്നു. അതാണ് ഓണറിൻ്റെ ഐഡിയ. ഇവിടെയുള്ള എല്ലാ വാഴകൾ, അവിടുത്തെ തെങ്ങിൻ തൈ ഒക്കെ തിന്നു. തെങ്ങിൻ തൈ തിന്നു കഴിഞ്ഞാൽ പിന്നെ അത് പോയി, അതിൻ്റെ കാര്യം പോയി. സോ എത്ര നാളെടുത്ത് കിളിച്ചു വരുന്ന ഒരു തെങ്ങിൻ തൈ ആയിരിക്കും ഒരു പശു വന്നിട്ട് ഇങ്ങനെ രണ്ടു മൂന്ന് കടി അടിക്കുമ്പോൾ തെങ്ങിൻ തൈ തീരും. സോ ഇതിപ്പോൾ അഴിഞ്ഞു കിടക്കുക, അഴിഞ്ഞു കിടക്കുക. എനിക്കിപ്പോൾ ഇതിനെ കെട്ടണം ഒരു സ്ഥലത്ത്. പാവാ പശു, ഭയങ്കര വലുതാന്നേ ഉള്ളൂ. തെങ്ങി കെട്ടി ആക്ച്വലി അത് ഇത്രയും ദൂരം, ഇത്രയും റൗണ്ട് റേഡിയസിലുള്ള സ്ഥലത്ത്, ഇത്രയും റൗണ്ട് റേഡിയസിലുള്ള സ്ഥലം ഫുൾ അതിന് കിട്ടും. സോ മൂന്ന് പശുവിനെയും പുല്ലുള്ള സ്ഥലത്ത് ഞാൻ മാറ്റി കെട്ടിയിട്ടുണ്ട്. അഴുണ്ണോ ഓണറിന് ഇതൊക്കെ മനസ്സിലാവുന്നു. ആക്ച്വലി ഓണർ നമ്മളൊരു 10 പ്രാവശ്യം അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പ്ലീസ് പശുവിനെ ഇങ്ങനെ അഴിച്ചു വിടരുത്, അഴിച്ചു വിടരുത്, അഴിച്ചു വിടരുത്. അയാൾക്ക് മനസ്സിലായിട്ടും മനസ്സിലാവത്താണൊക്കെ അഭിനയിക്കുന്നതാണോ, അതോ ബുദ്ധി ഉണ്ടായിട്ടും ബുദ്ധി ഇല്ലാത്തതാണൊക്കെ അഭിനയിക്കുന്നതാണോ, യഥാർത്ഥത്തിൽ മന്ദബുദ്ധിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. നിങ്ങൾ തന്നെ തീരുമാനിക്കും പ്ലീസ്. മോട്ടോർ സൈക്കിൾ റൈഡാണ് പോകാൻ പോകുന്നത്. ഇവിടുന്ന് 5 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്താണ്, 5-10 കിലോമീറ്റർ മാത്രമേ വരത്തുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ. പോകാൻ പോകുന്നത് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ. ഗ്രാൻഡ് ഫാദറിന് ആക്ച്വലി ഭയങ്കര പനിയായിട്ടിരിക്കുന്നു, തൊണ്ടയൊക്കെ വേദനിച്ച്, ഐ തിങ്ക് തൊണ്ടയുടെ അസുഖമാണെന്ന് തോന്നുന്നു. പിന്നെ പുള്ളിക്ക് സൗണ്ടൊന്നും വരുന്നില്ല, ആൻഡ് ചെറിയ തലവേദനയും ബോധവും ഒക്കെ പോകുന്ന ആ രീതിയിലാണ് വന്നേക്കുന്നത്. ഇന്നലെ രാത്രി എണീറ്റിട്ട് എന്താ പറഞ്ഞ ബാത്റൂമാണെന്ന് പറഞ്ഞ് കബോർഡ് തുറന്നിട്ട് മൂത്രം ഒഴിച്ചു കബോർഡിനകത്ത്. സോ അങ്ങനത്തെ ഓറിയൻറ്റേഷൻ പ്രോബ്ലം ഉണ്ട്. അതിന് പോകണം, അത് വിചാരിച്ച് ഞാൻ അഴിച്ചെന്ന്. ഇനിയും അഴിക്കാനുണ്ട് കെട്ട്. ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ നമ്മൾ പോകാൻ പോകുന്നത്. അവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, പിന്നെ എല്ലാ മരുന്നുകളും ഫ്രീ ആണ്. സർജൻ ഉണ്ട്, സർജൻ ഇൻക്ലൂഡിങ് സർജൻ 8 or 9 ഡോക്ടേഴ്സ് ഉണ്ട് അവിടെ. 5 രൂപയുള്ള രജിസ്ട്രേഷൻ, ബാക്കി മരുന്നും ടെസ്റ്റും എല്ലാം ഫ്രീ ആണ്. ഭയങ്കര നല്ല, സോ നല്ല രസമുണ്ട് ഈ പശുവിനെ കാണാൻ. കൊമ്പൊക്കെ ഉണ്ട്, വലിയ പശുവാണ്. ക്വാളിറ്റി ഹെൽത്ത് കെയർ അറ്റ് വെരി ചീപ്പ് പ്രൈസ്, പ്രൈസില്ല, ആക്ച്വലി ഫ്രീ ആണ്. പാവം ഗ്രാൻഡ് ഫാദറിന് വയ്യാങ്കി ഇന്ന് റേഷൻ കടയിൽ പോകാനും പറ്റത്തില്ല. ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ് ഇന്ന് റേഷൻ മേടിക്കാനുള്ളത്, ഈ കഴിഞ്ഞ മാസത്തെ. സോ വെരി ഡിഫിക്കൾട്ടാണ് ഈ സിറ്റുവേഷൻ. ഇത് അമ്മിണി പശുവാണ്. സോ ആക്ച്വലി പശുവിനെ അമ്മിണി കിങ്ങിൻ എന്നൊക്കെ ഇടത്തുള്ളൂ പേര്, എല്ലാവരും എന്താണെന്ന് അറിയത്തില്ല. സോ അമ്മിണി പശു പാവാ, ബിഗ് കൊമ്പൊക്കെ ഉണ്ട്. ഞാൻ പശുവിനെ തൊടാറില്ല, എനിക്ക് പേടിയാ ചെറുതായിട്ട്. പക്ഷെ ഒന്നും ചെയ്യത്തില്ല, പാവം ജീവിയ. ഞാൻ കുറച്ച് ടെൻഷനിലാണ്, എൻ്റെ ഗ്രാൻഡ് ഫാദർ 98 ഇയേഴ്സ് ഉണ്ട്, കൊണ്ടുപോകണം ബൈക്കിനകത്ത്. സോ കിങ്ങിണി പശു, ഗ്രാൻഡ് ഫാദറാണ് ബാക്കി വരുന്നത്, നാം നടന്നു വരുന്നത്. ആക്ച്വലി മരുന്ന് കിട്ടി, ഡോക്ടറിനെ കണ്ട്, 3 ടൈപ്പ് ഓഫ് മരുന്ന് തന്നു. ഇവിടെ 5 രൂപയുള്ളു ഇവിടെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട്, ബാക്കിയെല്ലാം ഫ്രീ ആണ്. 3 ടൈപ്പ് ഓഫ് മരുന്ന് തന്നു, പിന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് അത് എഴുതിയിട്ടുണ്ട്, പുറത്തുനിന്ന് ചെയ്യണം. അതാ ഗ്രാൻഡ് ഫാദർ നടന്നത്, ഞങ്ങൾ റൈഡ് പോകുമ്പോൾ റേഷൻ കട വിരലടയാളം വെക്കണം. അത്രേ വിരലടയാളം വെച്ച് വിരലടയാളം വെക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ റേഷൻ കിട്ടത്തില്ല. നിങ്ങൾ നോക്കണം പശു എന്നെ വന്ന് കുത്താൻ വരുന്നത്. പ്ലീസ് എനിക്ക് കെട്ടഴിക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ആക്ച്വലി ഈ പശുവിന്റെ ഓണർ ഉണ്ടല്ലോ, അയാൾ ഈ പശുവിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നല്ലോണം കെട്ടത്തില്ല. സോ അയാൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എവിടെങ്കിലുമൊക്കെ നൈസായിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ട് പോകും. അതെന്തിനാന്ന് വെച്ചാൽ പശു തന്നെയാണ് അഴിഞ്ഞു പോയിട്ട്, പശു വരുന്നുണ്ട് അടുത്തോട്ട്. ഗോ 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 ഗോ. പശു തന്നെ അഴിഞ്ഞു പോയിട്ട് വേറെ ഇങ്ങനെ നടന്ന് പുല്ലൊക്കെ തിന്നുമല്ലോ, അയാൾക്ക് എപ്പോഴെപ്പോഴും വന്ന് നോക്കണ്ട, പശു അഴിഞ്ഞു കിടക്കും. സോ അയാളുടെ ഐഡിയയാണ്, ഐഡിയ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. നമുക്കറിയാം ഈ ഐഡിയയൊക്കെ നമ്മുടെ പപ്പാഞ്ഞിയൊക്കെ പണ്ട് ചെയ്തിട്ടുള്ളത്, പപ്പാഞ്ഞിയുടെ ഗ്രാൻഡ് ഫാദറൊക്കെ പണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പം എനിക്കറിയാം അന്നൊക്കെ പശുവിനെ അഴിച്ചുവിട്ടാലും കുഴപ്പമൊന്നുമില്ല, വലിയ പറമ്പുകളൊക്കെ ഉണ്ടായിരുന്നു, ഒത്തിരി വീടുകളൊക്കെ ഇല്ലായിരുന്നു. സോ പശു എവിടെങ്കിലും പോയി എന്തെങ്കിലും തിന്നാലൊന്നും കുഴപ്പമില്ല. ഇതിപ്പം ഇതിപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്ന വാഴയും അതൊക്കെ വന്ന് തിന്നും പശു. ഭയങ്കര വിഷം നിരുന്നാണ് തോന്നുന്നത്, നമുക്ക് ഭയങ്കര വിഷം നിരുന്നാണ് തോന്നുന്നത്. കഴുകി നോക്ക്, അക്രന്ത് പിടിച്ചിട്ട് നമുക്ക് അവിടെ കൊണ്ട് കെട്ടാം, ആ ഗ്രീൻ സ്ഥലത്ത് കൊണ്ട് കെട്ടാം. അവിടെ പശു വരുന്നുണ്ട് അടുത്തോട്ട്. ഗോ ഗോ ഗോ.